തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് സമീപമായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. ചക്രവാത ചുഴിയിൽ നിന്നും വടക്കു പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടൽ വരെ കേരള തമിഴ്നാടിന് മുകളിലൂടെ ന്യൂനമർദ്ദ പാതയും സ്ഥിതി ചെയ്യുന്നു. തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിൽ മറ്റൊരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു. തെക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചക്രവാത ചുഴി വരും ദിവസങ്ങളിൽ ന്യൂനമർദ്ദമായി മാറി തുടർന്ന് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തുടർന്നുള്ള 48 മണിക്കൂറിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യത. കേരളത്തിൽ വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. നൈജീരിയയിലുണ്ടായ അതിശക്തമായ പ്രളയത്തിൽ 600-ലധികം ആളുകൾ മരിച്ചു. ദശലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. പ്രളയത്തിൽ 200,000 വീടുകൾ നശിച്ചതായും റിപ്പോർട്ട്.